നമസ്കാരം. ഈ ചാരിറ്റിയുടെ മറവിലുള്ള തട്ടിപ്പിന്റെ പല തലങ്ങൾ പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് ഈ ചാരിറ്റി, അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഈ നന്മമരം പോലെയുള്ള ചില സംഭവങ്ങൾ, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടി, അല്ലെങ്കിൽ ഓൺലൈൻ രംഗം സജീവമായതോടുകൂടി, ഈ ലോക്ക്ഡൌൺ കാലത്താണ് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒക്കെ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത് എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ, അതായത് വാർത്താ മാധ്യമങ്ങളല്ല, ശരിക്കും വാർത്താമാധ്യമങ്ങളാണെന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ, കൊല്ലം അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ മാധ്യമങ്ങൾ, തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചാരിറ്റിക്ക് മറവിൽ തട്ടിപ്പ് നടത്തുകയാണ് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില സാംസ്കാരിക സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും DGP-ക്കുമൊക്കെ പരാതി നൽകിയ വിവരവും ലഭിച്ചു. അതായത് ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക്, അതിപ്പോൾ ഒരു ചെറിയ മാധ്യമമായാലും വലിയ മാധ്യമമായാലും, ഇത്തരം രീതികളിൽ ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്നത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. അതിന്റെ ഭാഗമായി ഈ ഇത്തരം ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന ചില തട്ടിപ്പുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ, അതായത് ഒരു വീട്ടിൽ എല്ലാവരും പട്ടിണി അനുഭവിക്കുന്നു, അല്ലെങ്കിൽ രോഗികളാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ അക്കൗണ്ട് നമ്പറും വിവരങ്ങളും കൊടുക്കുന്നു, അതിലേക്ക് പണം എത്തുന്നു, അപ്പോൾ അത് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വീതം വെച്ചെടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ രീതികൾ കൃത്യമായി നമുക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ മേഖലകൾ, അതുപോലെ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചാരിറ്റി മാഫിയായി അധപതിച്ചിരിക്കുന്നതായി വ്യാപകമായിട്ടാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അവശത അനുഭവിക്കുന്ന സാധു മനുഷ്യരുടെ ദുഃഖങ്ങളും പരിദേവനങ്ങളും കണ്ണീരിൽ ചാലിച്ച് ചാരിറ്റിയുടെ മറവിൽ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഓൺലൈൻ ചാരിറ്റി മാഫിയ പ്രവർത്തനം നല്ല നിലയ്ക്ക് മാധ്യമ പ്രവർത്തകർക്ക് കൂടി വരുത്തിവെക്കുന്ന ഒരു നാണക്കേട് ചില്ലറയൊന്നുമല്ല എന്ന് പറയപ്പെടുന്നു. ചാരിറ്റി ചൂഷണങ്ങൾക്ക് ഇരയാകുന്നതിൽ കൂടുതലും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെയോ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെയോ ഒന്നും ഇത്തരം ചാരിറ്റി തട്ടിപ്പുകാർ സമീപിക്കുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രാദേശിക ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഹൂർത്തം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, അതിന്റെ പ്രവർത്തകർ, അതിന്റെ ചെയർമാൻ ശ്രീ അനിലൻ നമ്പൂതിരി, അദ്ദേഹം നൽകിയ പരാതിയിന്മേൽ DGP ലോക്നാഥ് ബെഹ്റ DIG തലത്തിൽ ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കേരളത്തെയും ഭാരതത്തെയും ലോകത്തിന് മുന്നിൽ ഇകഴ്ത്തിക്കാട്ടി മലയാളിയുടെ ദയാദാക്ഷിണ്യം ചൂഷണം ചെയ്തുകൊണ്ട് കണ്ണീർ കഥകൾ വിറ്റ് കാശാക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന്റെ ചാരിറ്റി മാധ്യമ പ്രവർത്തനം ഭിക്ഷാടന മാഫിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന വിധം തരം താഴുന്നതായും, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കും അതിന്റെ പ്രവർത്തകർക്കും നാണക്കേടുണ്ടാക്കുന്നതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ പ്രധാന പദ്ധതികളിൽ ഒന്നായ ഗ്രാമവികസന യോജന പദ്ധതികൾക്ക് അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമം കൂടി ഈ ഒരു വഴിയിൽ കൂടെ നടക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് ഒന്നും ലഭിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിന്റെ സഹായമൊന്നും ലഭിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ കൂടി ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന വ്യാജേന പ്രചരണം നടത്തുന്ന ചില ചാരിറ്റി ചൂഷകർ ശ്രമിക്കുന്നതായുള്ള പരാതിയുണ്ട്. വ്യക്തമായി തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ സഹിതം കൊല്ലം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് അതിന്റെ കാര്യങ്ങൾ ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി സഹിതമുള്ള സ്ക്രീൻഷോട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മുഹൂർത്തം ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ DIG തല അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും അന്വേഷണം കൃത്യമായി തന്നെ നടക്കണം. ഓൺലൈൻ എന്ന് പറയുന്നത് അതൊരു ഒരു സമൂഹ മാധ്യമത്തിന്റെ, അല്ലെങ്കിൽ ഒരു മാധ്യമ ശൃംഖലയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു. തീർച്ചയായും അതിന് സമൂഹത്തിലും അതുപോലെ ജനങ്ങൾക്കിടയിലും ഒക്കെ പ്രാധാന്യമുണ്ട്. അതിന്റെ മറപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട് ഇത്തരം ചാരിറ്റി ചൂഷണങ്ങൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനും, പാവപ്പെട്ടവരുടെ വീടുകളിൽ പോയി അവരുടെ വിഷ്വൽസ് എടുത്ത് അവരെ കൊണ്ട് പലതും പറഞ്ഞു പറയിപ്പിച്ച് ഇത്തരത്തിൽ ഒരു ചൂഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നാട്ടുകാരും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഹൂർത്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ ഒരു തലത്തിൽ ഉണ്ടാകണം. നേരത്തെ ഞാൻ ആ കുറിപ്പിൽ വായിച്ചതുപോലെ നല്ല രീതിയിൽ നടന്നു പോകുന്ന മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഓൺലൈൻ മാധ്യമ ശൃംഖലയ്ക്കും ഒക്കെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് എന്ന പരാതി ആണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെ മുളയിലേ നുള്ളേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇതൊരു വലിയ ശൃംഖലയായി, വലിയ ഒരു പ്രശ്നമായി
വളർന്നു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണം എന്നാണ് പൊതുവെ ആവശ്യപ്പെടുന്നത്. പൊതുജനങ്ങളും നാട്ടുകാരും അതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.